പാലക്ക് പരിപാലിക്കാൻ എളുപ്പം. പരിമിതമായ സ്ഥലത്തു പോലും നന്നായി വളരും. വീട്ടുവളപ്പുകളിൽ പോഷക സമ്പുഷ്ടമായ പാലക് അനായാസം കൃഷി ചെയ്യാം. ഇന്ത്യൻ സ്പിനാച്ച് എന്നറിയപ്പെടുന്ന ഈ ഇലക്കറി വിള ബീറ്റ്റൂട്ടിന്റെ കുടുംബമാണ്. നാരുകൾ, ധാതുക്കളായ കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കരോട്ടിൻ, വിറ്റമിൻ സി, ഫോളിക് ആസിഡ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണിത്. സലാഡായും വേവിച്ചും കഴിക്കാം. പനീർ, ചിക്കൻ, കോളിഫ്ലവർ തുടങ്ങിയവയോടൊപ്പം നല്ല ചേരുവയാണിത്. കൃഷിരീതി: പരിമിതമായ സ്ഥലത്തുപോലും നന്നായി വളരുമെന്നതാണ് പ്രത്യേകത. ബീറ്റ്റൂട്ടിന്റേതുപോലെ വലിയ തവിട്ടു നിറമുള്ള വിത്തുകളാണ് ഇവയ്ക്ക്. കിളിർപ്പ് ശേഷി ഉറപ്പാക്കാൻ വിത്തുകൾ 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം. ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും നിലത്തും നട്ടുപിടിപ്പിക്കാം. നല്ലതുപോലെ കിളച്ചെടുത്ത് കട്ടകൾ ഉടച്ച് പൊടിമണ്ണാക്കി ചാലുകളും വാരങ്ങളും എടുത്താണ് കൃഷി ഇറക്കേണ്ടത്. ചിരയെപ്പോലെ പറിച്ചു നടേണ്ടതില്ല, നേരിട്ട് വിത്തു വിതച്ചു നടാം. തിങ്ങി വളരുന്ന തൈകൾ പറിച്ചു മാറ്റിയാൽ മതി. 1 സെന്റിൽ നടാൻ 40 ഗ്രാം വിത്ത് മതിയാകും. തയ്യാറാക്കിയ വാരങ്ങളിൽ 25 സെന്റിമീറ്റർ അകലത്തിൽ വിത്തുകൾ നടാം. 4-5 ദിവസങ്ങൾക്കുള്ളിൽ വിത്തുകൾ മുളയ്ക്കും. ചട്ടികളിൽ നടുമ്പോൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിലെടുത്ത് നടീൽ മാധ്യമം തയ്യാറാക്കാം. നടീൽ മാധ്യമത്തിൽ ചകിരിച്ചോറ് ചേർക്കുന്നത് ഈർപ്പം പിടിച്ചു നിർത്താൻ സഹായിക്കും. ഇലക്കറി വിളയായതിനാൽ ജൈവവള പ്രയോഗമാണ് നല്ലത്. അടിവളമായി 1 സെന്റിന് 100 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കാം. എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ ജൈവവള കൂട്ടുകൾ വളർച്ചയെ സഹായിക്കും. രാസവളമാണ് ചേർക്കുന്നതെങ്കിൽ ചെടികൾ മുളച്ച് 10 ദിവസം മുതൽ 1 ആഴ്ച ഇടവേളയിൽ 17:17:17 അല്ലെങ്കിൽ 19:19:19 മുതലായ ജലലേയ വളങ്ങൾ നൽകാം. ആദ്യം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തുടങ്ങി 2 മുതൽ 5 ഗ്രാം വരെ വളരുന്നതിനനുസരിച്ച് തളിച്ചു കൊടുക്കാം. നട്ട് 35 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം. വിളവെടുപ്പ്: മൺനിരപ്പിൽ 5 സെന്റിമീറ്ററിന് മുകളിൽ വെച്ച് ഇലകളും തണ്ടും ചേർത്ത് വിളവെടുക്കാം. ഓരോ വിളവെടുപ്പിന് ശേഷം 17:17:17 ചാണകത്തെളി എന്നിവ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ചെടിയിൽ നിന്നും 4-5 വിളവെടുക്കാം. ഇനങ്ങൾ: ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് അർക്ക അനുപമ എന്ന പാലക്കിനം പുറത്തിറക്കിയിട്ടുണ്ട്. 1 സെന്റിൽ നിന്ന് 15 കിലോ വിളവ് തരുന്ന അത്യുൽപാദന ശേഷിയുള്ള ഇനമാണിത്. ഓൾ ഗ്രീൻ, പുസപാലക്, പുസജ്യോതി, പുസഹരിത് എന്നീ ഇനങ്ങളും അനുയോജ്യമാണ്. പാലക്കിന് പ്രത്യേകിച്ച് ഒരു കീടരോഗ ആക്രമണവും വരാറില്ല. എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് കൊടുക്കുന്നത് രോഗപ്രതിരോധത്തിനും വളർച്ചയ്ക്കും സഹായിക്കും. പാലക് നടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രദർശന മേളകളിലും വിത്യുൽപാദന കേന്ദ്ര ങ്ങളിലും ലഭ്യമാകുന്ന ചെറിയ വിത്ത് പാക്കറ്റുകൾ വാങ്ങാം. വൻതോതിലുള്ള കൃഷിക്ക് പാലക്കാട് നാഷണൽ സീഡ്സ് കോർപ്പറേഷനുമായി ബന്ധപ്പെടാം. നമ്പർ 0491256641. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.